Hello guys, welcome back to CWJ Malayalam YouTube channel and my name is Bibin. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നത് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന് അല്ലെങ്കിൽ ബാങ്ക് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കാണ്. അതിൻ്റെ കണ്ടീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോത്ത് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, വൺ ആയിരിക്കണം എന്നുള്ളതാണ്. സോ നമുക്ക് താഴെ കൊടുത്തുള്ള എക്സാമ്പിൾസ് നോക്കാം. എല്ലാത്തിൻ്റെയും യൂണിറ്റ് പ്ലേസ് അല്ലേ 41, 51, 31 അല്ലേ, എല്ലാത്തിൻ്റെയും യൂണിറ്റ് പ്ലേസ് എന്താണ്, വൺ ആണല്ലേ. സോ ഇതുപോലെ യൂണിറ്റ് പ്ലേസ് വണ്ണ് വരുന്ന രണ്ട് നമ്പേഴ്സ് കണ്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയും. സോ 41 × 51 എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ യൂണിറ്റ് പ്ലേസ് എന്തായിരിക്കും, വൺ ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ടെൻത്ത് പ്ലേസ് അല്ലെങ്കിൽ വണ്ണ് യൂണിറ്റ് പ്ലേസ് ഒഴുകിയുള്ള നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. 4 + 5 എത്രയാണ്, 9. പിന്നീട് ചെയ്യേണ്ടത് അതേ ബാക്കിയുള്ളത് യൂണിറ്റ് ടെൻത്ത് പ്ലേസിൽ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ 4 നെയും 5 നെയും നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 4 × 5 എത്രയാണ്, 20. സോ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി 20, 21 അല്ലേ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 41 × 51 അല്ലേ, 1, 4, 5, 20 എന്നൊക്കെ എഴുതിയിട്ട് 1, 9, 20 എന്ന് എഴുതുന്ന സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 20, 21 എന്ന് ജസ്റ്റ് നോക്കിയിട്ടല്ലേ. ഒന്നുകൂടി പറഞ്ഞുതരാം, യൂണിറ്റ് പ്ലേസ് 1 ആയിരിക്കും അല്ലേ. ടെൻത്ത് പ്ലേസിന് ആദ്യം 4 + 5 ആഡ് ചെയ്യുക, 9 കിട്ടി. പിന്നെ അതേ ടെൻത്ത് പ്ലേസിന് 4 × 5 മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 5 എന്ന് പറയുന്നത് 20 ആണ്. 20, 21 എന്ത് കിട്ടി, ആൻസർ കിട്ടി അല്ലേ. സോ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം, 31 × 71 എന്താണ് ചെയ്യേണ്ടത്. യൂണിറ്റ് പ്ലേസ് എന്തായിരിക്കും, 1 ആയിരിക്കും. ടെൻത്ത് പ്ലേസ് അല്ലേ, 3 + 7 എത്രയാണ്, 10 ആണ് അല്ലേ. 10 നമുക്ക് എന്ത് എഴുതാൻ പറ്റത്തുള്ളൂ, സിംഗിൾ ഡിജിറ്റ് എഴുതാൻ പറ്റത്തുള്ളൂ. നമ്മൾ 0 എഴുതും, 1 എന്താക്കും, ക്യാരി ചെയ്ത് വെക്കും. ദെൻ 3 × 7 അല്ലേ, ആദ്യം 3 × 7 ആഡ് ചെയ്തു. ദെൻ 3 × 7 എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. 3 × 7 21 + ക്യാരി ആയിട്ടുള്ള വണ്ണും കൂടെ ആഡ് ചെയ്യുമ്പോൾ 21 + 1 = 22 ആണ്, നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. സോ നെക്സ്റ്റ് എക്സാമ്പിൾ 21 × 31 അല്ലേ. യൂണിറ്റ് പ്ലേസ് എന്തായിരിക്കും, 1 ആയിരിക്കും. 2 × 2 + 3 എത്രയാണ്, 5 അല്ലേ. ദെൻ 2 × 3 എത്രയാണ്, 6. ആൻസർ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു അല്ലേ. 651 എന്നുള്ളതാണ് 21 × 31 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 71 × 51 അല്ലേ. രണ്ടിൻ്റെ യൂണിറ്റ് പ്ലേസ് 1 ആയതുകൊണ്ട് നമ്മുടെ ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും, 1 തന്നെയായിരിക്കും. ദെൻ 7 + 5 = 12. ഫോർ 12 വി റൈറ്റ് ഓൺലി 2 and 1 become ക്യാരി. ആൻഡ് 7 × 5 = 35. 35 + ക്യാരി ആയിട്ടുള്ള വണ്ണും കൂടെ ചെയ്യുമ്പോൾ 35 + 1 = 36. 2 ആണ്, നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം, 81 × 41 അല്ലേ. യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും, 1 ആയിരിക്കും. 8 + 4 = 12 ആയിരിക്കും. ഫോർ 12 നമ്മൾ എന്ത് ചെയ്യും, ഓൺലി റൈറ്റ് 2 and 1 become ക്യാരി. 4 × 8 × 4 അല്ലേ, 32 + 1 = 33. സോ നമ്മുടെ ആൻസർ എത്രയാണ്, 33, 2 ആണ്, നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഇനിയുള്ളത് 111 × 21. 3 ഡിജിറ്റ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ യൂണിറ്റ് പ്ലേസ് എന്താണ്, രണ്ടിൻ്റെയും യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് നമ്മുടെ ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും, 1 തന്നെയായിരിക്കും അല്ലേ. പിന്നീട് ബാക്കിയുള്ള നമ്പേഴ്സ് അല്ലേ, 1 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 ഉണ്ട്, 3 ഡിജിറ്റ് ആകുമ്പം 11 ആണ് അല്ലേ. 1 അല്ല, നമ്മൾ എന്തെടുക്കണം, ബാക്കിയുള്ള ഡിജിറ്റിന് എടുക്കണം 3 ഡിജിറ്റ് വരുമ്പോൾ. സോ 2 × 11 എത്രയാണ്, 2 + 11 എത്രയാണ്, 13. ഫോർ 13 നമ്മൾ എന്ത് ചെയ്യും, 3 എഴുതും, ബാക്കി 1 ക്യാരി ചെയ്യും. പിന്നീട് എന്ത് ചെയ്യും, 11 × 2 എത്രയാണ്, 22 + 1 = 23. ആൻസർ കഴിഞ്ഞു. സെയിം സ്റ്റെപ്പ് തന്നെയാണ്, പക്ഷേ എന്തുണ്ടാവും, ഇവിടെ എന്ത് ചെയ്യും, 2 നമ്പർ ഉണ്ടാകുമ്പോൾ അല്ലേ, യൂണിറ്റ് പ്ലേസ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സിനും കൂടെ നമ്മൾ ഡിജിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളൊരു വ്യത്യാസം മാത്രമുള്ള സ്റ്റെപ്സൊക്കെ എന്താണ്, സെയിം തന്നെയാണ്. സോ നമുക്ക് എന്ത് കിട്ടും, ഫോർ എക്സാമ്പിൾ 1 × 2 1 × 3 1 എന്നുള്ളതാണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും, 1 അല്ലേ. ഇവിടെയും 1 ആയ 2 യൂണിറ്റ് പ്ലേസ് 1 ആയതുകൊണ്ട് നമ്മുടെ ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും, 1 തന്നെയായിരിക്കും. പിന്നീട് ഇവിടെ എത്രയുണ്ട്, 12 ഉണ്ട്, ഇവിടെ എത്രയുണ്ട്, 3 ഉണ്ട് അല്ലേ. 12 + 3 = 15. ഫോർ 15 വി റൈറ്റ് ഓൺലി 5 and 1 become ക്യാരി. 12 × 3 = 36. 36 + 1 എത്രയാണ്, 37 5 1 നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. സോ രണ്ടിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് 1 ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് വിത്തിൻ 2 സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. സോ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലെ, 3 എണ്ണം, അതായത് 7 × 8 × 9, 11 × 2 × 13, 10 × 11 × 12 എന്ന രീതിയിൽ വരുന്ന മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് സ്പീഡായിട്ട് ചെയ്യാമെന്നുള്ളതാണ്.
സോ ഇതൊക്കെ നമുക്ക് എവിടെ കാണുന്ന പ്രോബബിലിറ്റിയിലൊക്കെ നമുക്ക് കാണാം അല്ലേ. 10c3 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 7 ഇൻറ്റു 8, 9, 8, 7 അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോബബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ എന്താണ് ഇവിടെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി നമ്മൾ എങ്ങനെ ചെയ്യും, 9 ഇൻറ്റു 8 അല്ലേ, 72 എന്ന് എഴുതും. 72നെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 7 = 14, 4 × 1 ക്യാരി ചെയ്യും, 49 × 1 = 50 അല്ല 504 നമ്മൾ എന്ത് ചെയ്തു, ആൻസർ കിട്ടും. ഇപ്പോൾ പക്ഷെ ഇവിടെ നമ്മൾ ഈ ട്രിക്ക് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇതൊന്നും ചെയ്യുന്നില്ല. 8ൻ്റെ ക്യൂബ് എത്രയാണെന്ന് നമുക്കറിയാം, 8ൻ്റെ ക്യൂബ് എത്രയാണ്, 512 ആണ് അല്ലേ. 512 എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ മിഡിൽ ഡിജിറ്റിൽ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും 504. ഓക്കെ, പരിപാടി കഴിഞ്ഞു, പെന്നും വേണ്ട പേപ്പറും വേണ്ട. 8ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 512 ആണ്. 512 എന്ന് ആ നമ്പറിനെ അങ്ങോട്ട് മൈനസ് ചെയ്യും, 512 - 8 504 അല്ലേ. സോ നമുക്ക് ഇവിടെ നോക്കാം, 12ൻ്റെ ക്യൂബ് എത്രയാണ്, 17 28. 17 28 എന്ന് ആ നമ്പറിനെ അങ്ങോട്ട് മൈനസ് ചെയ്യും. 17 28 - 12 എത്രയാണ്, 17 16 അല്ലേ. നമുക്ക് 12ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 17 28. ഈ ഒരു കാര്യത്തിൽ നമുക്ക് വേണ്ടത് 20 വരെയുള്ള നമ്പേഴ്സ് എന്ത് ചെയ്യും, ക്യൂബ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. 17 28 നിന്ന് എന്ത് കുറയ്ക്കണം, ആ നമ്പർ കുറച്ച് കഴിഞ്ഞാൽ 17 16 എന്ന് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. സോ 10 × 11 × 12 അല്ലേ, മിഡിൽ ഡിജിറ്റ് 11 ആണ്. 11ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്, 1331 ആണ്. 1331 എന്ത് കുറയ്ക്കണം, മിഡിൽ ഡിജിറ്റ് കുറച്ചാൽ അല്ലേ, 11 കുറച്ചാൽ 1320 എന്ന് നമുക്ക് കിട്ടും, ആൻസർ കിട്ടും. സോ 16 16ൻ്റെ ക്യൂബ് എത്രയാണ്, 4096. അതിൽ നിന്ന് എന്ത് ചെയ്യണം, ആ ഡിജിറ്റ് കുറയ്ക്കണം. അപ്പം നമുക്ക് എത്ര ആൻസർ കിട്ടും, 4080 എന്ന് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. സോ 16ൻ്റെ ക്യൂബ് അറിയില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ട്രിക്സൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആദ്യം എങ്ങനെയായിരുന്നു, 16ൻ്റെ ക്യൂബ് കാണുക, 1 എഴുതുക, പിന്നെ അടുത്ത ഡിജിറ്റ് 6 എഴുതുക, പിന്നെ 6ൻ്റെ സ്ക്വയർ എഴുതുക, പിന്നെ 6ൻ്റെ ക്യൂബ് എഴുതുക. ആദ്യത്തെയും അവസാനത്തെയും ഒഴിവാക്കിയിട്ട് സ്റ്റാൻഡേർഡ് ഡിജിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ ചെയ്യുക. 6ൻ്റെ ഡബിൾ ചെയ്താൽ 12, 36 ഡബിൾ ചെയ്താൽ 72 അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ആഡ് ചെയ്യും, 21 ക്യാരി ആവും. 7 + 2 = 9 വരും, 12 കാരി. 12 + 12 = 24 + 6 = 30. 4 13 ബി റൈറ്റ് 1 0, ആൻഡ് 3 കാരി, ആൻഡ് 4096 എന്ന് നമുക്ക് കിട്ടും, ആൻസർ കിട്ടും അല്ലേ. സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ 4096 മൈനസ് എന്ത് ചെയ്യണം, സെൻട്രൽ ഡിജിറ്റ് എത്രയാണ്, 16 അല്ലേ. 16 മൈനസ് ചെയ്താൽ 4080 നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും എന്നുള്ളതാണ്. ഇനി നമുക്ക് ട്രിക്ക് 3 അല്ലേ, മൾട്ടിപ്ലൈ വിത്ത് 75. എങ്ങനെ ഒരു നമ്പറിനെ 75 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പെർസെൻറ്റേജ് പഠിച്ചിട്ടുണ്ട് അല്ലേ. 75 എന്ന് പറയുന്നത് 50% + 25% ആണ്. എങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ 50% കാണുക, നേരെ പകുതി എടുത്താൽ മതി അല്ലേ. ഓക്കെ, പിന്നെ എങ്ങനെയാണ് 25% കാണുക, അതായത് നമ്മൾ പകുതി എടുത്തതിൻ്റെ പകുതി കണ്ടാൽ എന്തായി, 25. ഓക്കെ, അതായത് 100ൻ്റെ പകുതി എടുത്താൽ 50 ആയി, നമ്മൾ കണ്ടുപിടിച്ച 50യുടെ ഒരു പകുതിയും കൂടി എടുത്താൽ 25 ആയി. ആ 50ഉം 25ഉം കൂടി ആഡ് ചെയ്താൽ അല്ലേ, 50 + 25 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, 75% കിട്ടി. സോ ഈസിയാണ്, നമുക്ക് പെന്നോ പേപ്പറോ ഒന്നും വേണ്ട. 42 × 75, 42ൻ്റെ പകുതി എത്രയാണ്, 21. 21ൻ്റെ പകുതി എത്രയാണ്, 10.5 അല്ലേ. ഇൻറ്റു സെവൻ, ഈ 42 × 75 എന്ന് പറയുന്നത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാലേ, ഇതൊക്കെ 1000ൻ്റെ റേഞ്ചിലുള്ളതാണ്, അല്ലെങ്കിൽ ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, സോ പെർസെൻറ്റേജ് ആണ്, 75%ലേക്ക് നമ്മൾ എടുക്കുമ്പോൾ എന്താണ്, 100%ലാക്കി നമുക്ക് എന്ത് വേണം, ഇൻറ്റു 100 ചെയ്യണം എന്നുള്ളത് മൈൻഡിൽ വെച്ചാൽ മതി. സോ 42ൻ്റെ പകുതി എന്ന് പറയുന്നത്, 42ൻ്റെ പകുതി എന്ന് പറയുന്നത് 21 ആണ്. 21ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 10.5 ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടും, 315 ആണ്. എന്ത്, 75% എന്ന് പറയുന്നത്. സോ 100 എന്ന് പറയുമ്പോൾ അല്ലേ, നമ്പർ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 3150 നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. സോ 24 × 75 എന്ന് പറയുമ്പോൾ 24ൻ്റെ പകുതി 12 ആണ്, 12ൻ്റെ പകുതി 6 ആണ്, 12 + 6 = 18 ആണ്. 18 × 100 = 1800 നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. അതായത് 24ൻ്റെ പകുതി എന്ന് പറയുന്നത് 12 ആണ്, 12 + 12ൻ്റെ ഹാഫ് അല്ലെ, 25% എന്ന് പറയുന്നത് എത്ര കിട്ടും, 6 കിട്ടും. സോ 18 കിട്ടും. 18 × 100 എത്രയാണ്, 1800 എന്ന് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും അല്ലേ. 52 × 75, 52ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്, 26. 26ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്, 13. 26 + 13 = 39. 39 × 100 = 3900 എന്ന് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും അല്ലേ. 52 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാഫ് എടുക്കുമ്പോൾ 26 വരും. 26 + 26ൻ്റെ ഹാഫ് = 13 എത്ര കിട്ടും, 39 കിട്ടും. 39 × 100 എത്ര കിട്ടും നമുക്ക്, 3900 എന്ന് നമുക്ക് എന്ത് കിട്ടും,
ആൻസർ കിട്ടും. വളരെ വളരെ സിമ്പിൾ ആണല്ലേ. സോ അടുത്ത് നോക്കാം, പെന്നും വേണ്ട പേപ്പറും വേണ്ട. 72 × 75, 72-നെ നമ്മൾ എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് ഹാഫ് എടുത്തു കഴിഞ്ഞാൽ 36, 36-ന്റെ ഹാഫ് 18 അല്ലെ, 18, 18 ഉം 36 ഉം 54 അല്ലെ, 54 5400 നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും അല്ലെ. 72-ന്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ 36 ആണ്. 36 പ്ലസ് 36-ന്റെ ഹാഫ് 18, 18 പ്ലസ് 36 54 54 × 100 5400 അല്ലെ. ഈ 54 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, 74-ന്റെ 72-ന്റെ എന്താണ്, 75% ആണ്. സോ നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ എന്താവും, 54,000 എന്ന് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ദെൻ 49 × 75 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 49 വരും. 49-ന്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്, 24.5 ആണ്. 24.5 ആണ് പ്ലസ് 24.5-ന്റെ ഹാഫ് എന്ന് പറയുന്നത് 12.25 ആണ്. നമുക്ക് ആഡ് ചെയ്താൽ എത്ര കിട്ടും, 36.75 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 3675 എന്ന് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും അല്ലേ. സോ 59 × 75 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 55-ന്റെ എന്ത് ഹാഫ് എന്ന് പറയുന്നത് 29.5 ആണ് പ്ലസ് 29.5 ഹാഫ് എന്ന് പറയുന്നത് 14.75 ആണ് അല്ലേ. സോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 2.5 വരും. 1 becomes carry. 15 ഉം 29 എന്ന് പറയുന്നത് എത്രയാണ്, 44.25 × 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 4425 എന്ന് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. സോ 75-ന്റെ മൾട്ടിപ്ലൈ, ഏതൊരു നമ്പറിനെയും 75 വെച്ചിട്ട് മൾട്ടിപ്ലൈ നമ്മൾ എന്ത് ചെയ്യണം, നേരെ ഹാഫ് എടുക്കുക, ഹാഫിൻ്റെ ഹാഫ് എടുക്കുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്റു 100 കൂടി ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ആ നമ്പറിൻ്റെ 75-നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ ഈ 3 ട്രിക്കുകളും നമുക്ക് ചിലപ്പം പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു ഇത് ഈസി ആണല്ലോ എന്നുള്ളത്, പക്ഷേ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എക്സാമിൻ്റെ ടൈമിൽ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നോർമലായിട്ട് അല്ലേ 31 × 21 എന്ന് പറയുന്നത് 31 × 21 എന്നൊക്കെ എഴുതാനുള്ള ഒരു അല്ലേ 1, 3, 2, 6 എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എഴുതി പോവും. കാരണം നമ്മൾ ആ പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകും. സോ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഈ 3 ട്രിക്കും പ്രാക്ടീസ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ, ദിസ് ഈസ് യുവർ പീപ്പിൾ സൈനിങ് ഓഫ്.